30 days hair care challenge day 19 ആണ്ട്ടോ. ഇന്ന് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്ട്രെയിറ്റൻ ആക്കാനും സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കാനും പറ്റിയ നല്ലൊരു നാച്ചുറൽ പാക്കാണ് ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചുവപ്പ് കളറിലുള്ള ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ വന്നിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കോ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയുക നിങ്ങളുടെ റെസ്പോണ്ട് എന്താണെന്ന്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കണ്ടൻ്റ് ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അവർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്, അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറയുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷമുള്ള ഹെയർ ആണ് ഇത്. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ഹെയർ മുൻപിലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം ഒരു ബേബി ഹെയർ ആണ്, അപ്പോൾ അത് നല്ല സ്ട്രെയിറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ പാക്ക് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് കിട്ടിയില്ല, നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ആവുന്നത്. അപ്പോൾ ഞാനിത് ഇന്നലെയാണ് അപ്ലൈ ചെയ്തത് പാക്ക്. ഇന്നലെ എൻ്റെ അച്ചാച്ചൻ്റെ 3-ാം ആണ്ടായിരുന്നു കേട്ടോ മരിച്ചിട്ട്. അപ്പോൾ മരിച്ചിട്ട് നമ്മൾ ഓർമ്മ ദിവസം ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ ആണ്ട് എന്ന് പറയുക. ആഗസ്റ്റ് 15 നമ്മുടെ അച്ചാച്ചൻ്റെ ആണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടേക്ക് പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിരുന്നു പാക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ പോയപ്പോൾ അതിനുള്ളൊരു ഇതായിരുന്നില്ല, സിറ്റുവേഷൻ ആയിരുന്നില്ല. നമുക്ക് അച്ചാച്ച എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല, നമ്മുടെ ലൈഫിലെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, എൻ്റെ ലൈഫിൽ നമുക്ക് ഓരോ റോൾ മോഡൽസൊക്കെ ഉണ്ടാവില്ലേ. എനിക്ക് ഒത്തിരി പേരുണ്ട്, അതിൽ ഒരാളാണ് എൻ്റെ അച്ചാച്ചൻ. അപ്പോൾ അച്ചാച്ചൻ്റെ ഓർമ്മകളും ഇതൊക്കെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് നിങ്ങൾക്കിത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. എന്നിട്ടും ഹെയറിന് നല്ല എഫക്റ്റ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഒത്തിരി ദൂരം പോകാനുണ്ട്, 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്യാനുണ്ട്. അവിടേക്ക് പോയി എന്നിട്ട് അവിടെ തിരിച്ചിങ്ങോട്ട് വന്ന് കുളിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിനിടയിൽ ഒന്ന് കുളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ല എഫക്റ്റോട് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പാക്കാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പാക്കാണ്. നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പാക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് അപ്ലൈ ചെയ്യുന്നതും കാണിച്ചു തരാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിൽ അരച്ചെടുക്കണം. ആദ്യം നമ്മളൊരു പീസ് ബീട്രൂട്ട് ആണ് അരക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹെയറിന് റെഡിഷ് കളറൊക്കെ നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ചെറിയൊരു പീസ് ബീട്രൂട്ട്. പിന്നെ നമുക്ക് തേങ്ങയാണ് വേണ്ടത്. ഹെയർ നന്നായിട്ട് സിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കാനായിട്ട് തേങ്ങ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ തേങ്ങയാണ് എടുത്തത് കേട്ടോ. അതും ഒന്ന് ഒതുക്കി എടുത്താൽ മതി, ബാക്കി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റും അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞോളും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചോറാണ്. ചോറും ഒരു 3 ടീസ്പൂണാണ് എടുക്കുന്നത്. 1:1 ഉള്ള ഒരു രീതിയിലാണ് കേട്ടോ തേങ്ങയും ചോറും നമ്മൾ എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ ഉള്ള ഏത് ചോറായാലും കുഴപ്പമില്ല, നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്കും അനുസരിച്ച് തേങ്ങയും ചോറിൻ്റെയും അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മൾ വീട്ടിലുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്, അല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊരു 1 ടീസ്പൂണാണ് വേണ്ടത്. ഹെയർ നല്ല സിൽക്കി ആയിട്ട് ഇരിക്കാനും ആണ് അലോവേര ജെല്ല് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് തൈരാണ്. ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. തൈരും നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ചെയ്യാനും തൈര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു രീതിയിലല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞിവെള്ളം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്നും കൂടെ തിക്കായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ലൂസ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പം വെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ.
നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മുടിയിൽ ജടയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് കളയണം. ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ജട കളയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി കളഞ്ഞു വെച്ചാണ്, എന്നാലും ഒന്നും കൂടെ നന്നായിട്ട് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ജട കളയുക. ജട കളയുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം ടിപ്സിൽ ചീപ്പ് വെച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോർഷനാക്കിയിട്ടാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി. എന്നിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം ഹെയർ. അപ്പോഴാണ് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൻഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് പാക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ചെറിയൊരു പോർഷൻ എടുക്കുക. ഇതുപോലെ തന്നെ നന്നായിട്ട് പാക്ക് കട്ടിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വലിച്ച് മസാജ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാക്ക് എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും, നല്ല സ്ട്രെയിറ്റൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല വേവി ഹെയർ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പാക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ നല്ലൊരു രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വീക്ക്ലി ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ നന്നായിട്ട് നിങ്ങളെ ഹെയർ ഇങ്ങനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബോയ്സ് ആയാലും അവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബോയ്സിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന്. അവർക്കും ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നല്ല നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റാണ്. നമുക്ക് വേറെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത പോർഷനും കവർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നാച്ചുറൽ പാക്കെല്ലാം നിങ്ങളിങ്ങനെ കൂടുതലായിട്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിങ്ങനെ കെമിക്കൽസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ എല്ലാം പൊട്ടിപ്പോവാനായിട്ടും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് എല്ലാം ഉണ്ടാവാനായിട്ടും ഭയങ്കരമായിട്ട് ദോഷമാകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് വീട്ടിൽ നിന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇതുപോലെ നല്ലൊരു പാക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലും ചെവിയുടെ ബാക്കിലും എല്ലാ സ്ഥലത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെയിറ്റ് ആവുന്നത്. അപ്പോൾ ഒരുപാട് ശക്തിയിൽ വലിച്ചു കൊടുക്കണ്ട, മുടി പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. ചെറിയൊരു രീതിയിൽ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നന്നായിട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് ഇത് കണ്ടില്ലേ, പാത്രം കാലിയായിട്ടുണ്ട്. എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തും തിക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാണ് കേട്ടോ, ഇത്രയും പാക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പാക്ക് എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് പറയുക, ഇതുപോലെ നല്ല നല്ല വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാറുണ്ടെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, അവരുടെ അടുത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.